എല്ലാവർക്കും ഷങ്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കുങ്പാവ് ചിക്കൻ ആണ്. ഇപ്പോൾ ക്രിസ്മസിനൊക്കെ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എല്ലാവരും എന്തായാലും ഒന്ന് കണ്ടുനോക്കുക. അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ചിക്കൻ കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 400 grams ഉണ്ടാവുള്ളൂ, 500 grams ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഫസ്റ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഈ മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കുരുമുളക് പൊടി 1.5 teaspoon, ഡാർക്ക് സോയ സോസ് ആണ് യൂസ് ചെയ്യുന്നത്. അതാവുമ്പം ജസ്റ്റ് 1 tablespoon മതി. നോർമൽ സോയ സോസ് ആണെങ്കിൽ 1.5 അല്ലെങ്കിൽ 2 tablespoon എടുക്കേണ്ടി വരും. വിനീഗർ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 1 tablespoon എടുക്കുക. ഇതിലേക്ക് ഞാനൊരു 2 tablespoon കോൺഫ്ലവർ ആഡ് ചെയ്യാണ്. ഇതിലേക്ക് ഉപ്പ് ഇത്തിരി കുറച്ച് മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സോയ സോസിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഉപ്പ് ഇത്തിരി കുറച്ചിടുക, ശ്രദ്ധിച്ചിടുക. ഉപ്പ് ഒരു 1/2 tablespoon പഞ്ചസാരയും കൂടി അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. 1/2 tablespoon പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. ഇതിലേക്ക് എല്ലാം കൂടി ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് മുട്ട വൈറ്റ് മാത്രം എടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ എടുക്കുന്നുണ്ടും കുഴപ്പമൊന്നുമില്ല. ഇതൊരു 1/2 hour മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. മിനിമം 1/2 hour മാരിനേഷൻ ചെയ്ത് വച്ചേക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും, എളുപ്പത്തിൽ പിടിക്കും. അതിനുള്ളിൽ നമുക്ക് ഇതിന് വേണ്ടുന്ന ബാക്കിയുള്ള ചേരുവകൾ എടുക്കാം, തയ്യാറാക്കാം. ഇതൊരു 1/2 hour മാരിനേറ്റ് ചെയ്ത് ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സമയത്ത് അതിനുള്ള സാധനങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കാം. വേണ്ടത് ഒരു 1.5 സവാള, ചെറുതാണെങ്കിൽ 1.5 സവാള, വലുതാണെങ്കിൽ 1 സവാള മതിയാവും. അരിഞ്ഞ് കുനുകുനി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, രണ്ടും വെളുത്തുള്ളി ഇത്തിരി, ഇഞ്ചിയേക്കാളും കുറച്ചും കൂടി കൂടുതലെടുക്കുക. ഒരു 6-7 അല്ലി മതിയാവും. പിന്നെ വേണ്ടത്, ഇത് എത്ര സ്പൈസി അല്ല കുങ്പാവ് ചിക്കൻ, കാരണം എന്ന് വെച്ചാൽ ഇതൊരു ചൈനീസ് ഡിഷാണ്. പക്ഷെ അത്ര സ്പൈസി അല്ല. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് അകത്തുള്ള അല്ലി കളഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി സ്പൈസ് കുറവായിരിക്കും. അതാണ് ചെയ്യേണ്ടത്. അപ്പം വറ്റൽമുളക് അല്ലെങ്കിൽ ഇപ്പോൾ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതായാലും മതി. ഒരു 7-8 എണ്ണം രണ്ടാക്കി ഒടിച്ചത്. പിന്നെ ഇത് കപ്പലിൻ്റെയാണ്, നട്ട്സ് പ്രിഫർ ചെയ്യുന്നവർക്ക് നട്ട്സ് എടുക്കാം. കപ്പലിൻ്റെയാണ് സാധാരണ ഒതൻറ്റിക്കായിട്ട് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ കപ്പലിൻ്റെ എടുത്തിരിക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം ഒരു 1/2 capsicum ജസ്റ്റ് ഇത് ക്യൂബ്സായിട്ട് അരിഞ്ഞത്. സ്പ്രിംഗ് ഒനിയനൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിടുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ടേസ്റ്റി ആയിരിക്കും, അതുപോലെ തന്നെ കുറച്ചും കൂടി കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ വറുക്കാൻ എടുക്കുന്നത് ഞാൻ സാധാരണ നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിൽ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും കപ്പലിൻ്റെ എണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ആയാലും കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്കിത് വറുത്തെടുക്കാം. അപ്പം ഞാനിത് ഷാലോ ഫ്രൈയേ ചെയ്യുന്നുള്ളൂ, ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പം നമ്മളെന്തായാലും ചിക്കൻ വേവ് അത്ര, ചിക്കൻ ബോൺലെസ് ആയതുകൊണ്ട് അത്ര വേവില്ല. ഇതിന് ചെറിയ ചെറിയ ക്യൂബ്സാണ്, വലിയ വേവ് ഉണ്ടാവില്ല. അപ്പം ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്യുക. പിന്നെ നമുക്ക് ബാക്കി കറിയിലേക്ക് കിടന്ന് ബാക്കിയുള്ള വെന്താൽ മതി. അപ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എല്ലാം ഇതുപോലെ വറുത്തെടുക്കുക. ഒറ്റ സ്ട്രെച്ച് തന്നെയാണ് വറുത്തെടുക്കുന്നത്, 2-3 സ്ട്രെച്ചായിട്ടൊന്നും വയ്ക്കുന്നില്ല. ഒറ്റ സ്ട്രെച്ച് തന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇത് ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സോസ് ഒന്ന് തയ്യാറാക്കാം. കാരണം ഇതിൻ്റെ സോസൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് ഇട്ട് നമുക്ക് എടുക്കേണ്ടതാണിത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഒരു 1/2 tablespoon കോൺഫ്ലവർ ആണ്. അതിലേക്ക് ഇത്തിരി വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1/2 tablespoon തന്നെ സോയ സോസ്, ഡാർക്ക് സോയ സോസ് ആണ്. നോർമലാണെന്നുണ്ടെങ്കിൽ 2 tablespoon യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വിനീഗർ, വൈറ്റ് വിനീഗറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റൈസ് വിനീഗർ ആയാലും വൈറ്റ് വിനീഗർ ആയാലും കുഴപ്പമില്ല. വിനീഗർ ഒരു 1 tablespoon, അത് രണ്ടും ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു 1 tablespoon പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം. പഞ്ചസാര നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മാറ്റുക. മധുരം കുറവ് മതി എന്നുള്ളവർ ഇത്തിരി കുറയ്ക്കുക. ഉപ്പ് നമുക്ക്
ഇടുന്ന ഇതുണ്ടാക്കുമ്പോൾ ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് സോസ് റെഡിയാക്കി വെച്ചേക്കുക. ഇനി നമ്മൾ ചിക്കൻ മാറ്റിയിട്ട് ഇതേ എണ്ണയിലേക്ക് തന്നെ എല്ലാം ഇട്ടിട്ട് നമ്മൾ സോട്ട് ചെയ്തെടുക്കുകയാണ്. ഈ കപ്പണിൽ ഇത് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പണിയാണ്. ഒന്ന് സോട്ട് ചെയ്തും കൂടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്വാദായിരിക്കും. ചിക്കൻ്റെ ഇതിൽ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്വാദായിരിക്കും. അല്ലെങ്കിൽ അത് സവാളയുടെ കൂടെ ഇട്ടാലും മതി. ആദ്യം നമ്മൾ ഈ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ എണ്ണ കൂടുതലാണെങ്കിൽ മാറ്റിക്കോളൂ. ഇപ്പം ഇത് ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ആയതുകൊണ്ട് അധികം എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ എണ്ണ തന്നെ നമുക്ക് മതിയാവും. ഇനി എക്സ്ട്രാ ഒന്നും ഒഴിക്കണ്ട. ഇതിൽ തന്നെ നമുക്ക് ബാക്കി ചിക്കനും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചൈനീസ് ഡിഷ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇഞ്ചി ഇടുകയാണ്. കപ്പലിന് ഞാൻ ഇത്തിരി കൂടുതലാണ് എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത്തിരി മാറ്റാം കേട്ടോ. ഇപ്പോൾ ഒരു പിടി ഉണ്ടാവും, ശരിക്കും ഒരു പിടി കപ്പലിൻ്റെ ഉണ്ട്. ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സവാള ഇട്ടേക്കുക. അധികം നേരം നമ്മളിട്ട് കുക്ക് ചെയ്യില്ല. ബാക്കിയുള്ള ഡിഷസ് പോലെ ചൈനീസ് ഡിഷ് ഒരിക്കലും നമ്മൾ അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് വാടേണ്ട ആവശ്യം തന്നെയില്ല. ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ സോസ് ഇടുകയാണ്. ആദ്യം നമുക്ക് മുളകിടാം. എരിവ് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇത്തിരി എരിവ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുളക് പൊടിച്ചത് ഇടാം കേട്ടോ. ക്രഷ്ഡ് ചില്ലി ഇട്ടാൽ കുറച്ചും കൂടി എരിവ് കിട്ടും. പക്ഷേ ഒരു ഓതൻറ്റിക് ചൈനീസ് ഡിഷ് ഇങ്ങനെയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സോസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പഞ്ചസാരയുണ്ട്, മുടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ. എല്ലാം 5 മിനിറ്റ് കൊണ്ട് തന്നെ കാര്യം കഴിയും. എല്ലാം നേരത്തെ അരിഞ്ഞൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൽ കാര്യം കഴിയുമത്. ചിക്കനിലേക്ക് ആ ഇത്തിരി വെള്ളം ഒഴിച്ച് വെക്കണ എല്ലാ ഭാഗത്തേക്കും ആ സോസ് ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് സവാള ഡൈസ് ആക്കി എടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയും കൂടിയാണ്. പിന്നെ കടിക്കണതും ഒരു സ്വാദാണ്, അതുകൊണ്ട് എടുത്താണ്. ഒരു മിനിറ്റെങ്കിലും ഇത് ഒന്ന് വേവിക്കാൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പും മധുരമൊക്കെ ഒന്ന് നോക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും മധുരമൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം അഡ്ജസ്റ്റ് എല്ലായിടത്തും കൃത്യമായിട്ട് എത്തിക്കോളും. ഇനി ഫൈനലായിട്ട് നിങ്ങളുടെ കയ്യിൽ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെലറി ഉണ്ടെങ്കിൽ അതിപ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഏറ്റവും അവസാനം അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ കുങ്കുമ ചിക്കൻ റെഡിയാണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇത്തിരി ക്രഷ് ചില്ലി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെപ്പർ ആണെങ്കിലും ഇട്ട് കൊടുക്കാം. അധിക നേരം വേവിക്കാൻ കിടക്കരുത്. ഈ പച്ച ഇതിൻ്റെ വല്ലാതെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കുങ്കുമ ചിക്കൻ റെഡിയാണ്. നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം, സെർവ് ചെയ്തിട്ട് കാണിക്കാം. ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു കളർ വാടി തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കുക. നല്ല ഒരു കളർഫുള്ളായിട്ട് നമുക്കത് ഇരിക്കുകയുള്ളൂ. പിന്നെ ഇത്തിരി കൂടി കളർഫുള്ളാക്കണമെങ്കിൽ നമുക്ക് റെഡ് ക്യാപ്സിക്കം ഒക്കെ ഇടാം കേട്ടോ. ഇത് ഓഫ് ചെയ്യാം. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ കുങ്കുമ ചിക്കൻ റെഡിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എല്ലാ സാധനങ്ങളും നേരത്തെ ഇൻഗ്രീഡിയൻസ് നേരത്തെ അരിഞ്ഞൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് എടുക്കുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.